സിറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ ഇരുപത്തിയെട്ടാമത്തെ സിനഡ് സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെൻ്റ് തോമസിൽ വെച്ച് ജനുവരി പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് നടന്നത് സിനഡിന് ശേഷം മേജർ ആർച്ച് ബിഷപ്പ് ദൈവജനത്തിന് നൽകിയ സിനഡ് സർക്കുലർ വലിയ കോലാഹലങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് സിനഡ് അനന്തര സർക്കുലറിലെ അഞ്ചാം നമ്പറിൽ ക്രിസ്തുമസ് രാത്രിയിൽ നൈജീരിയയിൽ നടന്ന കൂട്ടക്കുരുതി അടക്കം ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങളെക്കുറിച്ച് സെനഡ് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ആഗോളതലത്തിലെ ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞ ശേഷം രണ്ടാം ഖണ്ഡികയിൽ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ദുരുദ്ദേശപരമായ മതാന്തര പ്രണയങ്ങൾ ആശങ്കാജനകമാണെന്നും ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമാക്കി ആസൂത്രിതമായ തോതിൽ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഇസ്ലാമിക സ്റ്റേറ്റിലേക്ക് പോലും ക്രിസ്ത്യൻ പെൺകുട്ടികൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നും പറഞ്ഞിരിക്കുന്നു ഈ ആശയം മാത്രം മുൻനിർത്തിക്കൊണ്ട് സീറോ മലബാർ സെനഡ് സർക്കുലർ വലിയ മാധ്യമ വിചാരണയ്ക്ക് വിധേയമാകുന്നതാണ് തുടർന്ന് കണ്ടത് പൗരത്വ ബിൽ പൗരത്വ രജിസ്റ്റർ വിഷയങ്ങളിൽ ഭാരതത്തിലെ മുസ്ലിം സമുദായം പ്രതിസന്ധികൾ നേരിടുന്ന കാലയളവിൽ അവരെ വീണ്ടും സമ്മർദ്ദത്തിലാഴ്ത്തുന്ന ലവ് ജിഹാദ് പരാമർശം വേണമായിരുന്നോ എന്നതാണ് പലരുടെയും ചോദ്യം മാധ്യമങ്ങളാകട്ടെ ഈ ആശങ്കയ്ക്കുമപ്പുറം കടന്ന് പൗരത്വ ബില്ല് പൗരത്വ രജിസ്റ്റർ വിഷയങ്ങളിൽ ക്രൈസ്തവരുടേതായ യാതൊരു പൊതു നിലപാടുകളും രൂപീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് എവിടെ നിന്നോ കണ്ടെത്തുകയുണ്ടായി എവിടെ നിന്നോ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഈ ആശയം ശരിയാണോ എന്ന് പോലും ആലോചിക്കാതെ ഉടനെ സഭയെ സംഘപരിവാർ ശക്തികളുടെ പങ്കുകാരിയായി ചിത്രീകരിച്ചു കത്തോലിക്ക സഭയുടേത് ഇരട്ടത്താപ്പാണോ സിറോ മലബാർ സഭ ബി ജെ പി പക്ഷത്തേക്കോ ലവ് ജിഹാദും പൗരത്വവും കൂട്ടിച്ചേർക്കാമോ സഭയുടെ മേൽ കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഒരു പ്രമുഖ മലയാള ദൃശ്യമാധ്യമം ചോദിച്ചത് ഇങ്ങനെയാണെങ്കിൽ പത്രോസിൻ്റെ പാറ ഒലിച്ചു പോകും എന്നാണ് പ്രസ്തുത മാധ്യമത്തിൻ്റെ അവതാരകയുടെ നിഗമനം അതേ മാധ്യമത്തിലെ മറ്റൊരവതാരകൻ്റെ അഭിപ്രായത്തിൽ സഭയും സഭാനേതൃത്വവും പമ്പരവിഡ്ഢികളാണ് കേസുകളൊക്കെ വഴിതിരിച്ചുവിടാനുള്ള സഭയുടെ കളിയാണ് ലവ് ജിഹാദ് ആരോപണം എന്നാണ് വേറെ ചിലരുടെ ഭാഷ്യം അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു ആരോപണങ്ങളുടെയും ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്ന ആശയക്കുഴപ്പങ്ങളുടെയും നീണ്ട നിര സഭ പൗരത്വ ബില്ലിന് അനുകൂലമാണെന്ന് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് രണ്ട് കാര്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് മാധ്യമങ്ങൾ ചെയ്തത് കെ സി ബി സി വക്താവിൻ്റെ അഭിപ്രായങ്ങൾ പൗരത്വ ബില്ലിന് അനുകൂലമാണെന്ന വാദമാണ് ഒന്നാമത്തേത് കെ സി ബി സി വക്താവും പി ഒ സി ഡയറക്ടറുമായ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അതിലൊരു ഭാഗം അദ്ദേഹത്തിൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ജന്മഭൂമി ദിനപത്രം കെ സി ബി സി വക്താവിൻ്റെ ലേഖനം എന്ന നിലയിൽ പ്രസിദ്ധീകരിച്ചു എന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് തന്നെ വ്യക്തമാക്കുകയുണ്ടായി അതിനാൽ പ്രസ്തുത ലേഖനത്തിലെ ആശയങ്ങൾ കേരള കത്തോലിക്ക സഭയുടെയോ സിറോ മലബാർ സഭയുടെയോ ഔദ്യോഗിക നിലപാടല്ല എന്നത് സുവ്യക്തമാണ് ഫാദർ വള്ളിക്കാട്ടിൻ്റെ ലേഖനത്തെയും സിറോ മലബാർ സഭാസെനഡ് ലൗജിഹാദ് സംബന്ധിച്ചെടുത്ത നിലപാടിനെയും കൂട്ടിച്ചേർത്ത് സഭ മുസ്ലിം സമുദായത്തിനെതിരാണ് എന്ന സന്ദേശമാണ് ചില മാധ്യമങ്ങളും നിക്ഷിപ്ത താല്പര്യക്കാരും പ്രചരിപ്പിച്ചത് രണ്ടാമതായി പൗരത്വ നിയമത്തെ അനുകൂലിച്ചു നോട്ടീസ് നൽകുന്നതിന് തന്നെ കാണാനെത്തിയ ബി ജെ പി നേതാക്കളിൽ നിന്ന് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി നോട്ടീസ് സ്വീകരിക്കുന്ന ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് സീറോ മലബാർ സഭ സംഘപരിവാർ അനുകൂല നിലപാടെടുത്തു എന്ന ദുർവ്യാഖ്യാനം തൽപര കക്ഷികൾ ചമച്ചത് ഇന്നാട്ടിൽ നിലനിൽക്കുന്ന പരസ്പര ബഹുമാനത്തെയും സാമാന്യ മര്യാദകളെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആരോപണമാണ് അതെന്ന് പറയാതെ വയ്യ ഈ രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമായുള്ള നിലപാടാണ് സിറോ മലബാർ സഭ സ്വീകരിച്ചതെന്ന് ആരോപിച്ചുകൊണ്ട് ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾക്കിടയിൽ സിറോ മലബാർ സഭയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് ജനുവരി പത്താം തീയതി ആരംഭിച്ച സിറോ മലബാർ സെനടിൻ്റേതായി ആദ്യം പുറത്തുവന്ന പത്രപ്രസ്താവന തന്നെ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ദൂരീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു പ്രസ്തുത പ്രസ്താവനയിലൂടെ കേന്ദ്ര സർക്കാരിനോട് സിനഡ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് ഒന്ന് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലവിലുള്ള ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണം രണ്ട് ഭാരതത്തിൻ്റെ പവിത്രമായ ഭരണഘടന അവികലമായി പരിരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തണം മൂന്ന് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യമായ മതേതരത്വം ഈ നിയമം മൂലം സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ നിലനിൽക്കാൻ ഇടവരരുത് നാല് തിരിച്ചു പോകാൻ ഇടമില്ലാത്തതിനാൽ രാജ്യത്ത് നിലവിലുള്ള അഭയാർത്ഥികളെ മതപരിഗണന കൂടാതെ സ്വീകരിക്കാനും പൗരത്വം നൽകാനും സർക്കാർ തയ്യാറാകണം അഞ്ച് പുതുതായി പൗരത്വം നൽകുന്നവരെ പുനരധിവസിപ്പിക്കുമ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തെ കൂടി പരിഗണിക്കണം ആറ് അഭയാർത്ഥികളിൽ ചിലരെ മത അടിസ്ഥാനത്തിൽ വേർതിരിക്കുകയും പൗരത്വം നിഷേധിച്ച് സ്ഥിരമായി അഭയാർത്ഥി ക്യാമ്പുകളിൽ പാർപ്പിക്കാനുമുള്ള നീക്കം പുനഃപരിശോധിക്കണം ഏഴ് സർക്കാർ നിയമങ്ങളെ എതിർക്കാൻ അക്രമമാർഗങ്ങൾ സ്വീകരിക്കുന്നതും ജനകീയ സമരങ്ങളെ ക്രൂരമായി അടിച്ചമർത്തി നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നതും ഒരുപോലെ അധാർമികമാണ് എട്ട് ഭാരതമെന്ന മഹത്തായ രാജ്യത്ത് മതേതരത്വവും തുല്യനീതിയും നടപ്പിലാകുന്നുണ്ടെന്ന് ഓരോ പൗരനെയും ബോധ്യപ്പെടുത്താൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട് സിനഡിൻ്റെ തീരുമാനപ്രകാരം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തു മതങ്ങൾ തമ്മിലുള്ള ഭിന്നതയിലേക്ക് പൗരത്വ ഭേദഗതി നിയമം വരാൻ പാടില്ലെന്നും ഇത് സംബന്ധിച്ച കേന്ദ്ര സർക്കാർ നയങ്ങൾ പുനരാലോചിക്കണമെന്നും ആവശ്യമായ ചർച്ചകൾ ഇനിയും നടത്തണമെന്നും മാർ ജോർജ് ആലഞ്ചേരി സിനഡ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ പ്രതികരിച്ചിരുന്നതും ഈ അവസരത്തിൽ സ്മരണീയമാണ് സിനഡ് സമ്മേളനത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് മേൽപ്പറഞ്ഞ നിലപാടുകളിലേക്ക് സിനഡ് എത്തിച്ചേർന്നത് ഇത്രയും വ്യക്തതയോടെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കോ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കോ പോലും കഴിഞ്ഞിട്ടില്ല എന്നതും ഓർമ്മിക്കേണ്ട വസ്തുതയാണ് സഭ ഒരിക്കലും ഇസ്ലാം മതത്തിനെന്നല്ല ഒരു മതത്തിനും എതിരല്ല അതേസമയം സഭ വിശ്വാസവും ധാർമ്മികതയും ചോദ്യം ചെയ്യപ്പെടാനാവാത്തത്ര യുക്തിഭദ്രമായും സമഗ്രമായും പഠിപ്പിക്കുമ്പോൾ ഇസ്ലാം അടക്കമുള്ള ഇതര മതങ്ങൾക്ക് അവ തങ്ങളുടെ ബോധ്യങ്ങൾക്കും ധാർമ്മിക ചിന്തകൾക്കും എതിരാണെന്ന് തോന്നുക സ്വാഭാവികമാണ് എന്നാൽ തങ്ങളുടെ മതത്തിൻ്റെ വിശ്വാസ സത്യങ്ങൾ ആത്മാർത്ഥതയോടെ ജീവിച്ചുകൊണ്ട് സമൂഹത്തിൽ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഏർപ്പെടുന്ന ഇസ്ലാം മതവിശ്വാസികളെ സാഹോദര്യത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് സഭ എന്നും നോക്കിക്കാണുന്നത് ഇതര മതങ്ങളുമായുള്ള ബന്ധത്തിൽ സൗഹൃദവും സാഹോദര്യവും പുലർത്തുവാനും സ്നേഹത്തോടെ സഹവസിക്കുവാനുമാണ് സഭാപ്രബോധനങ്ങൾ ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുന്നത് സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന വർഗീയ പ്രചരണങ്ങൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുവാനും ഭിന്നിച്ചു നിൽക്കുന്ന വിവിധ വിഭാഗങ്ങളെ ഐക്യത്തിലേക്ക് ക്ഷണിക്കുവാനുമെല്ലാം ആഗോള വ്യാപകമായി സഭ നടത്തുന്ന ശ്രമങ്ങൾ ചരിത്രാതീത കാലം മുതൽ ശ്രദ്ധേയവും വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പ്രത്യേകമാംവിധം ശ്ലാഘനീയവുമാണ് സിനഡ് അനന്തരം സിറോ മലബാർ സഭ പുറപ്പെടുവിച്ച സർക്കുലറിൽ ഏഴ് നമ്പറുകളിലായി വിവിധ വിഷയങ്ങൾ പരാമർശിച്ചിരുന്നു ഒന്നാമത്തേത് കാർഷിക രംഗത്തെക്കുറിച്ചാണ് കേരളത്തിലെ കാർഷിക രംഗം ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച മൂലം കർഷക കുടുംബങ്ങൾ ഉപജീവനത്തിന് വകയില്ലാതെ ഉഴലുകയാണെന്നും തുടർച്ചയായുണ്ടായ പ്രളയങ്ങൾ കേരളത്തിലെ കർഷകരെ ദുരിതക്കയത്തിൽ ആഴ്ത്തിയിരിക്കുകയാണെന്നും സെനഡ് നിരീക്ഷിച്ചു വന്യമൃഗങ്ങൾ കർഷകരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിട്ട് കാലമേറെയായി കർഷകർ അനുഭവിക്കുന്ന ദുരവസ്ഥ പരിഹരിക്കാനായി പൊതുസമൂഹവുമായി ചേർന്ന് സജീവമായി രംഗത്തിറങ്ങാൻ സഭയും തയ്യാറാകണമെന്ന് സെനഡ് തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി കർഷക പെൻഷൻ പ്രതിമാസം പതിനായിരം രൂപയായി ഉയർത്തുക കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക വന്യമൃഗങ്ങളെ വനാതിർത്തിക്കുള്ളിൽ നിലനിർത്താൻ ആവശ്യമായ നടപടികൾ എടുക്കുക അതിനായി സർക്കാർ സത്വരമായി ഇടപെടുക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശമനുസരിച്ച് താങ്ങുവില നിശ്ചയിക്കുക കാർഷിക ജോലികൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ കർഷകർക്കു വേണ്ടി സർക്കാരിന് മുൻപിൽ വയ്ക്കുവാനും മലബാർ ബിഷപ്സ് സെനഡ് തീരുമാനിക്കുകയുണ്ടായി സിനഡാനന്തര സർക്കുലറിലെ രണ്ടാമത്തെ വിഷയം ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് ജനുവരി പതിനൊന്നിന് പുറത്തിറക്കിയ പത്രപ്രസ്താവന തന്നെയാണ് മൂന്നാമത്തേത് ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമാണ് അത് സർക്കാരിൻ്റെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ വിവേചനം സംബന്ധിച്ചുള്ളതായിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ക്രൈസ്തവർ നേരിടുന്ന വിവേചനത്തെ സിനഡ് ചൂണ്ടിക്കാട്ടി നിയമപരമായി തന്നെ കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ചെലവിടുന്ന തുകയുടെ എൺപത് ശതമാനം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് മാത്രമായി സംവരണം ചെയ്തിരിക്കുകയാണ് ശേഷിക്കുന്ന ഇരുപത് ശതമാനമാണ് ന്യൂനപക്ഷങ്ങളിലെ മറ്റ് അഞ്ച് വിഭാഗങ്ങൾക്കുമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഈ അനീതി പരിഹരിച്ച് ജനസംഖ്യ ആനുപാതികമായി ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു സെനഡിൻ്റെയും ആവശ്യം ഈ വിഷയത്തെക്കുറിച്ച് മാത്രമായി സത്യാന്വേഷി അടുത്ത ലക്കം കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നതാണ് നാലാമതായി സർക്കുലറിൽ സെനഡ് സൂചിപ്പിച്ചത് മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാരുടെ സംവരണം സംബന്ധിച്ച വിഷയമായിരുന്നു സംവരണേതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ സർവീസിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പത്ത് ശതമാനം സംവരണം എന്ന കേന്ദ്ര നിയമം നടപ്പിലാക്കുന്നതിനായി കേരള സംസ്ഥാന മന്ത്രിസഭ കൈക്കൊണ്ട തീരുമാനത്തെ സ്വാഗതം ചെയ്തു എങ്കിലും സംവരണത്തിന് മാനദണ്ഡമായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ഭൂപരിധി സംസ്ഥാന സർക്കാർ പുനർനിർണ്ണയിച്ചത് അനീതിപരമാണ് എന്ന് സിനഡ് വിലയിരുത്തി ഭൂപരിധി സംബന്ധിച്ച കേന്ദ്ര മാനദണ്ഡമായ അഞ്ച് ഏക്കറിൽ നിന്ന് രണ്ടര ഏക്കറായി സംസ്ഥാന ഗവൺമെൻറ് കുറച്ചിരിക്കുകയാണ് ഇതിനോടകം സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനവും കൃഷിഭൂമിയുടെ അളവ് കേന്ദ്ര മാനദണ്ഡത്തിൽ നിന്ന് താഴ്ത്തി നിശ്ചയിച്ചിട്ടില്ല എന്നിരിക്കെ കേരളം മാത്രം ഭൂപരിധി വെട്ടിക്കുറച്ചത് സർക്കാർ പുനഃപരിശോധിക്കേണ്ടതാണ് എന്നതായിരുന്നു സെനഡിൻ്റെ ആവശ്യം ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത സെനഡിൻ്റെ മറ്റൊരു പരിഗണനയായിരുന്നു ആഗോളതലത്തിൽ ക്രൈസ്തവർക്കെതിരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ സിനഡ് സർക്കുലറിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളെ സംബന്ധിച്ച് അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന എല്ലാ വിഷയങ്ങളെയും അവഗണിച്ചുകൊണ്ട് ലൗജിഹാദ് വിഷയം മാത്രമാണ് മാധ്യമങ്ങളും സഭയ്ക്കുള്ളിലെ തന്നെ വിമത പ്രസ്ഥാനങ്ങളും ഉയർത്തിപ്പിടിച്ചത് അതേസമയം തന്നെ സിനഡിൻ്റെ സർക്കുലറിൽ ഈ പരാമർശത്തെ മതപരമായി മനസ്സിലാക്കരുത് എന്നും ആവശ്യപ്പെട്ടിരുന്നു മതങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെ ബാധിക്കുന്ന തരത്തിൽ ഇത്തരം പ്രണയബന്ധങ്ങളെ ആരും മനസ്സിലാക്കരുത് എന്നും ഈ വിഷയത്തെ മതപരമായി മനസ്സിലാക്കാതെ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ക്രമസമാധാന പ്രശ്നമായോ ഭീകരവാദ പ്രവർത്തനമായോ മനസ്സിലാക്കി നിയമപാലകർ സത്വര നടപടി സ്വീകരിക്കണം എന്നുമാണ് സിനഡ് ആവശ്യപ്പെട്ടത് ഒപ്പം ഈ വിഷയത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് രക്ഷകർത്താക്കളെയും കുട്ടികളെയും ഒരുപോലെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കണമെന്നും ആറ് ഏഴ് നമ്പറുകളിലുള്ള വിഷയങ്ങൾ യഥാക്രമം സഭയിലെ ആരാധനാക്രമത്തിൻ്റെ പരിഷ്കരണത്തെക്കുറിച്ചും പിതാക്കന്മാരുടെ വിരമിക്കൽ നിയമനം എന്നിവ സംബന്ധിച്ചും ആയിരുന്നു യാഥാർത്ഥ്യം ഇതായിരിക്കെ സിനഡ് സർക്കുലറിൽ പ്രതിപാദിക്കുന്ന ക്രൈസ്തവ സമുദായത്തെ സംബന്ധിക്കുന്ന മറ്റ് സുപ്രധാന വിഷയങ്ങളായ കാർഷിക പ്രശ്നങ്ങൾ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിലയിരുത്തൽ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കക്കാരായവർക്കുള്ള സംവരണം തുടങ്ങിയ വിഷയങ്ങൾ തമസ്കരിച്ചുകൊണ്ട് സിനഡാനന്തര സർക്കുലറിനെ ലൌജിഹാദ് സർക്കുലർ എന്ന് വിശേഷിപ്പിക്കാൻ ചിലർ കാണിക്കുന്ന താൽപ്പര്യം വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വിശ്വാസികൾ തിരിച്ചറിയേണ്ടതുണ്ട് സിറോ മലബാർ പബ്ലിക് പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ നിലപാടും ഇതുതന്നെയാണ് കേരളത്തിൽ ലവ് ജിഹാദ് സംബന്ധിച്ച യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ലെന്ന കേരള ഡി ജി പിയുടെ വാദം ഒരിക്കലും ശരിയല്ല ലവ് ജിഹാദ് റോമിയോ ജിഹാദ് എന്നീ പദങ്ങൾ കേരള സമൂഹത്തിൽ തന്നെ ചർച്ചയാകുന്നതിന് ഇടയാക്കിയ ഒരു കേസുണ്ടായിരുന്നു ലവ് ജിഹാദ് ആരോപിച്ചുകൊണ്ട് ഫയൽ ചെയ്യപ്പെട്ട പ്രസ്തുത കേസിലെ ജാമ്യാപേക്ഷ രണ്ടായിരത്തി ഒൻപത് ഡിസംബർ ഒമ്പതിന് കേരള ഹൈക്കോടതി വളരെ വിശദമായ പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം തള്ളിയത് നിയമപരമായ ഒരു രേഖയായി തന്നെ ഇന്നും ലഭ്യമാണ് ഷഹാൻ ഷാ എ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിലെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് കെ ടി ശങ്കരൻ പുറപ്പെടുവിച്ച വിധിന്യായം വായിച്ചു നോക്കുന്ന ആർക്കും ലവ് ജിഹാദ് എന്ന പ്രതിഭാസത്തെ കേരളത്തിൽ തള്ളിപ്പറയാനാവില്ല ഡി ജി പിക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന വാദവും ശരിയല്ല പ്രണയം നടിച്ച് വശത്താക്കിയ ശേഷം മയക്കുമരുന്ന് നൽകി നഗ്ന ചിത്രങ്ങൾ എടുക്കുകയും അതുവച്ച് മതം മാറ്റത്തിന് ഭീഷണി മുഴക്കുകയും ചെയ്ത സംഭവത്തിൽ കോഴിക്കോട്ടെ പെൺകുട്ടിയുടെ പിതാവ് ഡി ജി പിക്ക് തന്നെ നൽകിയ പരാതിയിൽ ഈ സംഭവം ലവ് ജിഹാദിൻ്റെ ഭാഗമാണെന്ന് സാഹചര്യങ്ങൾ തന്നെ ബോധ്യപ്പെടുത്തുന്നു എന്ന് വ്യക്തമായി അറിയിച്ചിരുന്നു അതിനാൽ തന്നെ ലവ് ജിഹാദ് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടില്ല എന്ന ഡി ജി പിയുടെ വാദം തെറ്റാണ് ഈ പരാതിക്ക് ഡി ജി പിയുടെ ഓഫീസ് നൽകിയ മറുപടി താങ്കളുടെ പരാതി ജി പത്തൊൻപത് പന്ത്രണ്ട് പൂജ്യം നാല് നമ്പർ പ്രകാരം തുടർ നടപടിക്കായി താഴെപ്പറയുന്ന ഓഫീസർക്ക് കൈമാറിയിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ നടപടികൾ പരാതിയുടെ തത്സിദി ഡോക്കറ്റ് നമ്പർ ഉപയോഗിച്ച് സി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ് പോർട്ടലിൽ നിന്ന് അറിയാവുന്നതാണ് എന്നതായിരുന്നു പ്രസ്തുത കേസിൽ അറസ്റ്റിലായ പ്രതി റിമാൻഡിലാണ് പരാതി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും ധാരാളമായി നടന്നിട്ടുണ്ട് അതും കൂടാതെ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുന്നതിന് രാജ്യം വിട്ടുപോയ ഇരുപത്തൊന്ന് പേരിൽ ക്രൈസ്തവരായ നാലുപേരുടെ വിശദവിവരങ്ങൾ എൻ ഐ എയുടെ സൈറ്റിൽ ലഭ്യമാണ് സിറ മലബാർ സഭയുടെ സഭാ സംവിധാനങ്ങൾക്കകത്ത് ഇത്തരം വിഷയങ്ങളിൽ ലഭിക്കുന്ന മറ്റ് ധാരാളം സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ വിഷയത്തിൽ സഭയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് വിശദമായ പഠനവും കൃത്യമായ വിവരശേഖരണവും സഭ ആരംഭിച്ചും കഴിഞ്ഞു ബിഷപ്പ് തോമസ് തറയിൽ ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നൽകുന്നുണ്ട് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ പ്രണയപീഡന ഫലമായി കൊല്ലപ്പെടുമ്പോൾ കാണാതാകുമ്പോൾ കാണാതായവർ ഐ എസ് തീവ്രവാദ ക്യാമ്പുകളിൽ എത്തിപ്പെട്ടെന്ന വാർത്ത കേൾക്കുമ്പോൾ മെത്രാൻമാർ നിശബ്ദരായിരിക്കണമോ അതോ ഇനിയും ഒരു വർഷം കൂടി കാത്തിരിക്കണമോ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല സുഹൃത്തെ ഞങ്ങളിത് പറയാൻ വൈകി എന്നതാണ് എൻ്റെ പക്ഷം ബിഷപ്പ് തറയിലിൻ്റെ ഈ വാക്കുകളിലെ ആത്മാർത്ഥത ഏറെ ശ്രദ്ധേയമാണ് ലവ് ജിഹാദ് പരാമർശം അനവസരത്തിലായി എങ്കിൽ അത് വൈകിപ്പോയതുകൊണ്ട് മാത്രമാണ് സഭാ സഭാസെനഡിനെയും സിനഡനന്തര സർക്കുലറിനെയും വിമർശിച്ചുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ദുഃഖകരമെന്ന് പറയട്ടെ ഒരു വൈദികൻ തന്നെയാണ് സിറോ മലബാർ സഭയുടെ ലോകമെമ്പാടുമുള്ള രൂപതകളിൽ നിന്നുള്ള അഭിവന്ധ്യ പിതാക്കന്മാർ പ്രാർത്ഥിച്ചും ആലോചിച്ചും പുറപ്പെടുവിക്കുന്ന സർക്കുലറിലെ ആശയങ്ങളെ ഒരു സുപ്രഭാതത്തിൽ യാതൊരു ഗവേഷണ പശ്ചാത്തലവുമില്ലാതെ തള്ളിപ്പറയാൻ വ്യക്തികൾ ധൈര്യപ്പെടുന്നതും അത് അതീവ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും ശുഭകരമല്ല തിരുസഭയുടെ ജീവിതശൈലിക്കും നിയമങ്ങൾക്കും നിരക്കാത്ത പ്രതികരണങ്ങളെയും പ്രസിദ്ധീകരണങ്ങളെയും വ്യക്തികളെയും കരുതലോടെ കാണുവാൻ ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ നിർബന്ധിക്കപ്പെടുന്നുമുണ്ട്